ஈஸ்வரா மணி 9000 மில்லம் செக்கி மில்லடி சம்பாடு வருது இங்க எட்ட போய் கிடக்க என்ன பீதாபுரமாயிட்டு நீங்க எப்படியா அது ஆகாரம் பகல தூங்கிட்டு எത്ര நேரமாயின்னு അറിയാവോ നമസ്കാരം. നമ്മൾ എപ്പോഴേ റെഡിയാ. അതെ, കഥ സാമൂഹ്യം വേണോ പുരാണം വേണോ? ഓ, എത്തിയല്ലോ, സമാധാനമായി. ഇത് രണ്ടും കൂടെ കൂടിയിട്ട് കുഴച്ചൊരു പരിവർത്തനം കൂടെ അയക്കും. എടാ കൃഷ്ണൻകുട്ടി, നീ നമ്മുടെ കഥയുടെ ഇതിവൃത്തം ഒന്നു പറഞ്ഞു കൊടുത്തേടാ. അത് പിന്നെ ഹസ്തനപുരയിൽ നിന്ന് ഭീമസേനെ മല്ലു പറഞ്ഞിട്ട് യാത്ര പുറപ്പെടുന്നു. അല്ലു അർജുൻ അല്ലു അർജുനൻ അല്ല അർജുനൻ. അങ്ങനെ ഭീമനും അർജുനനും കൂടി യാത്ര പുറപ്പെട്ട് കോലഞ്ചേരിയിൽ എത്തിച്ചേരുന്നു. അവിടെ വെച്ച് ഭീമസേനൻ തന്റെ ഗത കൊണ്ട് ദന്ത ഡോക്ടറുടെ ഇടപാട് നിർത്തുന്നു. ദന്ത ഡോക്ടർ അല്ല, ദന്ത യുദ്ധത്തിൽ ഏർപ്പെടുന്നു. ഈ സമയം രാവണൻ ഡൽഹിയിൽ വെച്ച് പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യുന്നു. ഇതൊന്നും അറിയാത്ത ഹനുമാൻ തീ പിടിച്ച വാലുമായി ഡൽഹിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടത്തുന്നു. അവസാനം ഇവരെല്ലാം കൂടി ഗോകുൽത്താമരയിൽ ഒത്തുചേരുന്നു. അവിടെ വെച്ച് നമ്മുടെ യേശുദേവനെ അവൻ കുരിശിൽ തറയ്ക്കുന്നു. ഇവരോട് പൊറുക്കണമേ. അനന്തരം മഹാഭാരത യുദ്ധം പൊട്ടി പുറപ്പെടുന്നു. ഒരു വശത്ത് പാകിസ്ഥാൻ, ഇന്ത്യ യുദ്ധം കൊടുക്കുന്നു. ഇതൊന്നും അറിയാതെ അപ്പുറത്ത് ചെറ്റക്കുടലിൽ ഒട്ടിയാർച്ച ഒരു തിരിച്ചു പൊരിയുടെ ജന്മം നൽകി. പറഞ്ഞു വന്നപ്പോ ഒരു മൂടായി പോയതാ. നിർത്തടാ, ഈ കഥ പറഞ്ഞ ഈ ഇരിക്കുന്ന ആളുകൾ നിന്നെ എല്ലു മരിച്ചു. മര്യാദക്ക് വേഗം കഥ പറഞ്ഞു. ഓ, ഇവരെ കണ്ട് ഞാൻ തോറ്റു. ഇനി ഈ വില്ലടിക്കുന്ന പിള്ളേരോട് പോയി ഇനി പിള്ളേരെ ആ വില്ലം കൊടുത്തോണ്ട് പോയി. പ്രിയ കലാശ്രീകളെ, പി ജി പീതാംബരൻ പ്രൗഢമി പ്രസന്റ്.
Yeah.
ദേവലോകത്തിലെത്തി. അതിന് അസൂയ പൂണ്ട ദേവന്മാർ മഹാബലിയെ ചതിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ ഭഗവാന്റെ അവതാരമായ വാമനൻ വേഷപ്പിച്ചനായി ദാനശീലനായ മഹാബലിയുടെ മുമ്പിൽ നിന്ന് ഭിക്ഷ ചോദിച്ചു. എന്ത് ചോദിച്ചു? എന്റെ ടിപ്പറിന് 3 ലോഡ് മണ്ണ്. എത്ര? എനിക്ക് 3 അടി മണ്ണ്. പണി പാലമ്പളത്തിൽ കിട്ടുമെന്നറിയാതെ അങ്ങ് ആവശ്യത്തിന് അളന്നെടുത്തുകൊള്ളാൻ പറഞ്ഞു. ആര്? നമ്മുടെ മഹാബലി തമ്പുരൻ. തൽക്ഷണം ഭഗവാൻ അവകാശം വിട്ട് വളർന്ന് തന്റെ ആദ്യത്തെ കാൽവെപ്പിൽ ഭൂമി മുഴുവൻ അളന്നു മാറ്റി. രണ്ടാമത്തെ കാൽവെപ്പിൽ അങ്ങ് സ്വർഗവും അളന്നു തീർത്തു. 3ാമത്തെ അടി അളക്കാൻ മണ്ണവിടെ എന്ന് ഭഗവാൻ ചോദിച്ചു. ആശാനപ്പി മിച്ചഭൂമിയൊന്നും ഉണ്ടായിരുന്നില്ല. മിച്ചഭൂമി? എടാ, അന്ന് മിച്ചഭൂമി പ്രമ്പോക്കോ ഒന്നുമില്ല. ഒടുവിൽ മഹാബലി തമ്പുരാൻ തന്റെ ശിരസ് കാണിച്ചു കൊടുത്തു. വർഷത്തിൽ ഒരിക്കൽ പോലും നമ്മുടെ നാട്ടിലേക്ക് വരുന്നില്ലല്ലോ. എടാ, അതാണ് ഈ ദൈവത്തിന്റെ സ്വന്തം നാടിന്റെ അവസ്ഥ. ഗംഭീരമായ ഒരു ഓണസദ്യ തന്നെ നമുക്ക് ഒരുക്കി തന്നു.